വലിയ തയ്യാറെടുപ്പോടുകൂടി ക്ലാസ്സിലേക്ക് പോവുകയും ഏട്ടം വലം തിരിയാൻ അനുവദിക്കാതെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു പഠിപ്പിച്ച് മരിക്കുകയും ചെയ്തു രീതി സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് അറ്റൻഡൻസ് വളരെ പ്രധാനം, കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളത് പ്രധാനം, അങ്ങനെ ഇരിക്കുക പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് പരീക്ഷിക്കാനുള്ളത്? അവർ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പഠിച്ചിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് ഏറ്റവും എളുപ്പം അവരെ കൊണ്ട് ഉപന്യാസം എഴുതിക്കുക, ചെറിയ ഉപന്യാസം എഴുതിക്കുക, ചെറിയ കുറിപ്പുകൾ എഴുതിക്കുക. അപ്പോൾ അവർ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്ത് വെച്ച് അതൊക്കെ എഴുതി വയ്ക്കും. പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് അവരുടെ ഓർമ്മ പരിശോധിച്ച് മാത്രമാണ്. ഓർത്തു വയ്ക്കൽ മാത്രമാണോ പഠിക്കൽ? ലേണിംഗ് എന്ന് പറയുന്നത് റിമെമ്പറിങ് അല്ലല്ലോ, അതതിൻ്റെ പ്രാഥമിക തലം മാത്രമാണ്. അത് പ്ലസ് ടു തലത്തിൽ കഴിഞ്ഞു. ബേസിക്സ് ഓർത്തു വയ്ക്കുക എന്നുള്ളത് പ്ലസ് ടു ലെവലിൽ തീർന്നു. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന ഒരു പ്രക്രിയയിൽ ഇടപെടേണ്ടവരാണ്. മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നത് തന്നെ പല രീതിയിലുണ്ട്. ഫാക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പ്രൊസീജറൽ അണ്ടർസ്റ്റാൻഡിങ്, മെറ്റാകോഗ്നിഷൻ. അത് മനസ്സിലായത് തന്നെ വിമർശപൂർവം പരിശോധിച്ച് മനസ്സിലായിട്ടുണ്ടോ എന്ന് സ്വയം ഉറപ്പ് വരുത്തുന്ന പ്രക്രിയ അതാണ് മെറ്റാകോഗ്നിഷൻ. ഇനി അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ, അത് വേറൊരു കോഗ്നിറ്റീവ് ലെവൽ ആണ്. അപ്ലൈ ചെയ്യുന്ന ആൾ അനലൈസ് ചെയ്യാനും പ്രാപ്തി നേടണം. അനലിറ്റിക്കൽ ഫാക്കൽറ്റി ഉണ്ടോ? അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള പ്രാപ്തിയും കൂടി വരും. ക്രിട്ടിക്കൽ ഫാക്കൽറ്റി, ക്രിട്ടിക്കൽ ഫാക്കൽറ്റി അല്ലെങ്കിൽ ഇവാലുവേറ്റീവ് ഫാക്കൽറ്റിയിൽ നിന്ന് മാത്രമേ ക്രിയേറ്റീവ് ഫാക്കൽറ്റി വികസിക്കുള്ളൂ. അപ്പോൾ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് അനലിറ്റിക്കൽ ഫാക്കൽറ്റിയുടെ ലെവലിൽ എങ്കിലും എത്തിയിരിക്കണം. പിന്നീടുള്ള ഇവാലുവേഷനും ക്രിയേഷനും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലാണ്. അവിടെയും ഇവാലുവേഷനാണ് ഏറ്റവും പ്രധാനം. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫാക്കൽറ്റി റിസർച്ചിലൂടെയാണ് വരുന്നത്. ഈ സിദ്ധാന്തം പുതിയതല്ല. പക്ഷേ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യാപൃതരായതുകൊണ്ട് കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെയുള്ള വികാസം പരിണാമം സംഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാറില്ല. കാരണം കഴിഞ്ഞ 20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ചോദ്യ പേപ്പർ പരിശോധിച്ചാലറിയാം 90% ചോദ്യങ്ങളും ഉണ്ടാക്കാൻ അതത് വിഷയത്തിൽ യാതൊരു അറിവും ആവശ്യമില്ല. ഒരാൾക്ക് വാട്ട് ആർ ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ ഇക്കണോമിക്സ് എന്നൊരു ചോദ്യം ചോദിക്കാൻ മൈക്രോ ഇക്കണോമിക്സും അറിയണ്ട, മാക്രോ ഇക്കണോമിക്സും അറിയണ്ട. റൈറ്റ് ആൻ എസ് എ ഓൺ ദി പ്രോസസ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ, പ്രത്യേകിച്ച് ഹിസ്റ്ററി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ റൈറ്റ് ആൻ എസ് എ ഓൺ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം എസ് എ ആയിട്ടാണ് ചോദിച്ചതെങ്കിൽ ഇത്തവണ അത് ആവർത്തിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ചില്ലറ വ്യത്യാസമൊക്കെ വരുത്തും. പക്ഷെ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് അതന്നെ. വാട്ട് ആർ ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് എന്ന് മാറ്റും. ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് മാറും. അത് ചിലത് ഷോർട്ട് എസ് എ എന്ന രീതിയിൽ ആവർത്തിക്കും. അങ്ങനെയും ആവർത്തിച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ ചോദ്യമാണെങ്കിൽ ഷോർട്ട് നോട്ട്. അങ്ങനെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സെക്കൻഡ് വേൾഡ് വാർ എന്ന് ചോദിക്കാനും ഒരു മടിയില്ലാത്ത ചരിത്രാധ്യാപകർ ഉണ്ട്. കാരണം അറിയില്ല, സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് വോളിയംസ് എഴുതപ്പെട്ടിട്ടുണ്ടെന്നും അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ ഒരു കുട്ടിയോട് ആവശ്യപ്പെടുന്നത് അനീതിയാണെന്നും ചിന്തയില്ല. എന്താ പരീക്ഷിക്കുന്നത്? ഇനി വാലുവേഷൻ ആണെങ്കിൽ നമുക്ക് നല്ല പരിചയമുള്ളതാണ്.
എനിക്ക് ഒട്ടും പരിചയക്കുറവില്ല. മാർക്ക് കിട്ടുന്നതിനും നമ്മൾക്കൊരു താളം ഉണ്ട്, ചോദ്യത്തിനുള്ള താളം പോലെ തന്നെ. ആ താളത്തിൽ അങ്ങനെ 6, 7, 2.5, 3 അങ്ങനെ ഒരു പ്രത്യേക മാർക്ക് കൊടുത്ത് മുഷിയുമ്പോൾ ഒന്ന് മാർക്ക് മാറ്റും നമ്മൾ, അല്ലാതെ ഇതിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളതല്ല. പിന്നെ പ്രത്യേകിച്ച് ചില ഇൻസ്ട്രക്ഷനും എങ്ങനെയാണ്, എഴുതിയതിൽ ഒരു 90% ശരിയുണ്ടെങ്കിൽ 100% മാർക്ക് കൊടുക്കാം. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പുറകിൽ ബെഞ്ചിൽ നിന്ന് ഒരാൾ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്ക, ചാണക്യൻ എന്ന് അറിയാമെങ്കിലല്ലേ ഈ സുഹൃത്ത് വായ കൊണ്ട് കാണിച്ചത് എന്താന്ന് മനസ്സിലാവുള്ളൂ. എന്നാലും ഏറെക്കുറെ അക്ഷരം തിരിച്ചെടുക്കാം എന്നുള്ളത് കൊണ്ട് അവനവൻ അറിയുന്നതിലേക്ക് സംഗ്രഹിച്ചല്ലേ ആശയം സ്വരൂപിക്കാൻ പറ്റുള്ളൂ. ചാണകം എന്നാണ് അറിയുന്നതെങ്കിൽ ചാണക്യൻ എന്ന് വായ കൊണ്ട് കാണിച്ചത് ചാണകം എന്ന് തിരിച്ചറിഞ്ഞ് അത് എഴുതി വെക്കും. അതിലെ അക്ഷരക്രമത്തിൽ നോക്കിയാൽ 90% ശരിയാണ്, 100% മാർക്ക് കൊടുക്കാം. ബാക്കി അയാൾ പഠിച്ചുകൊണ്ട് ഒരു ചില്ലറ വ്യത്യാസമല്ലേ ഉള്ളൂ. അത് ഈ തരത്തിലുള്ള ഒരു ജോലി ചെയ്ത് സെൽഫ് ബിലിറ്റിലിംഗിന് വിധേയരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഒരു സംശയമില്ല, നമ്മ ഒന്നും തൃപ്തിയുള്ള പണിയല്ല ഇത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ പേപ്പർ വാല്യുവേഷൻ തുരന്തോ എക്സ്പ്രസിൻ്റെ രീതിയിൽ നമ്മൾ നിർവഹിക്കും. കാരണം ആ തുരന്തോ എക്സ്പ്രസിൻ്റെ സമയം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, കാരണം ആ വണ്ടിക്ക് പോകണം. അതുകൊണ്ട് സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പിൽ നമ്മൾ ജോലി വളരെ വേഗത്തിൽ തരും. അപ്പോൾ ഏതാണ് വണ്ടിയുടെ സമയം എന്നുള്ളതിനനുസരിച്ചിരിക്കും വേഗത നമ്മൾ നിശ്ചയിക്കും. ഇങ്ങനെ ഒന്നും ഒരു സംവിധാനം നമ്മൾ ആരും ആഗ്രഹിക്കുന്നതല്ലെങ്കിലും അതൊക്കെ മതി എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞതുകൊണ്ട് നമ്മൾക്കത് ശീലമായി, അത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ രീതിയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന മീറ്റിംഗ് തുടങ്ങിയാൽ പലരും കുറച്ച് വൈകിട്ടൊക്കെ വരും. വന്നു കഴിഞ്ഞാൽ ഉടനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ഈ ടി എ ബില്ല് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് സമയമെടുക്കും. എത്ര തവണ ഫില്ല് ചെയ്താലും പലർക്കും ഒരു അഡീഷണൽ ഫോം വാങ്ങി ഫില്ല് ചെയ്യാതെ പറ്റില്ല. കാരണം എവിടുന്നാ വന്നത് എന്നുള്ള സ്ഥലം എഴുതുന്നത് പോലും തെറ്റും. എത്തിച്ചേർന്ന സ്ഥലത്ത് വന്ന സ്ഥലം, വന്ന സ്ഥലം എത്തിച്ചേർന്ന സ്ഥലം, ഇങ്ങനെയൊക്കെ ആയിട്ട് മാറും. ഏത് സമയത്താണ് പുറപ്പെട്ടതെന്നറിയില്ല, ഏത് സമയത്താണ് ഇവിടെ എത്തിപ്പെട്ടതെന്നറിയില്ല. എല്ലാം എഴുതി തെറ്റിക്കുക എന്നുള്ളതാണ്. ഏതായാലും ചോദ്യ പേപ്പർ സെറ്റ് ചെയ്യുന്നതിന് അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് ഈ ടി എ ബില്ലിന് കൂടുതൽ സമയം ചെലവഴിക്കുകയും പലരും ടി എ ബില്ല് എഴുതി തീർക്കുമ്പോഴേക്കും അടുത്ത വണ്ടിയുടെ സമയമാകുന്നതുകൊണ്ട് അല്ല സാരങ്ങ എനിക്കൊന്ന് പോകണം. ഒരു മെമ്പർ പോയി വഴിയെ, ഒരു സ്ത്രീ മെമ്പറാണ്, അവർ പറയുമ്പോൾ പിന്നെ ചെയർപേഴ്സൺ എന്ത് പറയാൻ പറ്റും. അവർ പോയി, അവരുടെ സുഹൃത്തായിട്ടുള്ള ഒരു സ്ത്രീയും പോയി, പിന്നീട് ആകെ 2-3 പേര്. അവർ സ്ഥിരം പണിയെടുക്കുന്ന ആൾക്കാരാണ്. അവരുടെ പണി എന്താണ്? പഴയ ചോദ്യം എടുത്ത് വെക്കുക, അതിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രമത്തിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്താൻ കഴിഞ്ഞു. കുട്ടികൾക്കും പരാതിയില്ല, വാല്യൂ ചെയ്യുന്ന അധ്യാപകർക്ക് പരാതിയില്ല, ഒന്നുമില്ല. വലിയ പരാതി വരെ എങ്ങനെയാണ്, യു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദി കോസസ് ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർസ്. അങ്ങനെ ഒരു എസ് എഴുതാൻ പറഞ്ഞാൽ വലിയ ടഫായിട്ടുള്ള ചോദ്യമാണ്. കാരണം അത് വെറുതെ ഓർത്തിരുന്നാൽ പോരാ, നിങ്ങൾക്ക് അതിനെ അനലൈസ് ചെയ്യാനും കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനൊക്കെ അറിയണം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദി കോസസ് ഓഫ് ദി ടു ഗ്രേറ്റ് വാർസ് എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കി എഴുതുന്ന കുട്ടിക്ക് എഴുതാൻ പറ്റും. അത് ഇവാലുവേറ്റ് ചെയ്യാനും അധ്യാപകന് നല്ലൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ജോലിയാണ്. അറിവുള്ള അധ്യാപകന് അതൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ഓരോ പേപ്പറും പരിശോധിക്കുക എന്ന് പറയുന്നത് തന്നെ രസകരമായിട്ടുള്ളൊരു ജോലിയായിരിക്കും. മറ്റേത് അങ്ങനെയല്ലോ, അവിടെ ഇവിടെ നോക്കിയാൽ അറിയാം. ആ വേൾഡ് വാർ, ഈ വേൾഡ് വാർ ഉണ്ടായ വർഷം തന്നെ ഇവനറിയില്ല, അതുകൊണ്ട് അവിടെ വരച്ചു. വേറൊരു സ്ഥാനം നോക്കിയാൽ ഇത് മിക്കവാറും സെക്കൻഡ് വേൾഡ് വാർ ആണല്ലോ ഇവൻ എഴുതിയിരിക്കുന്നത്, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സ്ഥാനത്ത്. അവിടെ ഒരു വട്ടം വരച്ചു, പിന്നെ കരുണ വിചാരിച്ച് 10-3.5 അങ്ങനെ മാർക്ക് ചെയ്ത് പോവാണ്. അതൊന്നും നടക്കില്ല. ഈ തരത്തിലുള്ള ചോദ്യം
ആണ് വരുന്നതെങ്കിൽ മൈക്രോ ഇക്കണോമിക്സിന്റെ ഇൻസൈറ്റ്സ് ഉപയോഗിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഡൗറി സമ്പ്രദായത്തെ പറ്റി ഒരു ഉപന്യാസം എഴുതുക എന്ന് പറഞ്ഞാൽ അത് വെറും മൈക്രോ ഇക്കണോമിക്സ് ചിലത് ഓർത്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാക്കില്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന ഇക്കണോമിക് പ്രോസസ്സസ് ഈ പഠിച്ച ഇക്കണോമിക്സിന്റെ ഇൻസൈറ്റ് ഉപയോഗിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അങ്ങനെ ഒന്നും നമ്മൾ പരിശോധിക്കുന്നില്ല. ആ രീതിയിലൊന്നുമുള്ള കഴിവ് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ വികസിക്കുന്നുമില്ല. ഇനി ഇവരൊക്കെ തന്നെ നന്നായിട്ട് ഓർത്ത് വെച്ചവർ നല്ല മാർക്ക് വാങ്ങിക്കും, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് തന്നെ നേടും, അത് കഴിഞ്ഞ് ഉപരി വിദ്യാഭ്യാസത്തിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും. എന്താ അവിടെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെ. മൈക്രോ ഇക്കണോമിക്സിൽ എന്ത് മാറ്റം വരാനാണ്, ഹിസ്റ്ററിയിൽ എന്ത് മാറ്റം വരാനാണ് എന്ന ചോദ്യം. ഇതൊക്കെ തന്നെയാണ് സയൻസ് വിഷയങ്ങളുടെയും സ്ഥിതി. പിന്നെ നല്ല വിവരമുള്ള ആൾക്കാർ കുറച്ചൊക്കെ അവർ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പഠിപ്പിക്കാൻ നോക്കും, പക്ഷെ അതൊരു സ്ട്രഗിളാണ്. പ്ലസ് ടുവിന് പഠിച്ച യാതൊരു കാര്യവും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിപ്പിക്കാൻ പാടില്ല. കുട്ടികൾക്ക് പുതിയ കാര്യം തന്നെ പഠിക്കാനുണ്ടായിരിക്കണം. അതാണ് നാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും ചെയ്യുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് പഠിച്ച കാര്യങ്ങൾ ഉറച്ച ബേസിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിൽ ആവർത്തിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ 4 സെമസ്റ്റർ കൊണ്ട് കുട്ടികൾ ഗ്രേ ഏരിയാസ് പരിചയപ്പെടും. ഏത് വിഷയം ഏത് വിഷയത്തിലെയും അധുനാതന തലങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിൽ തന്നെ കുട്ടികൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് നല്ല മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടി എന്താ സാർ ഞാൻ ഗവേഷണം ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് പ്രൊഫസറുടെ പിന്നാലെ നടക്കില്ല. കാരണം അവർക്ക് പഠിച്ചു പോകുന്ന ആ ഘട്ടത്തിൽ തന്നെ സ്വന്തമായ ഒരു അന്വേഷണ വിഷയം ഉണ്ട്. ഇതിപ്പോ അങ്ങനെയല്ല, മുമ്പൊക്കെ പ്രൊഫസർമാർ ഞാനൊക്കെ പഠിക്കുന്ന അതൊരു 10-40 വർഷം മുമ്പൊക്കെ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഗവേഷണത്തിന് പോകുമ്പോൾ ഗവേഷണത്തിന് ഒരു ടോപ്പിക് ഉണ്ടായിരിക്കണം, അത് വായിച്ച് പഠിച്ച് നല്ലൊരു വർക്കിംഗ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. എന്നാൽ മാത്രമേ പ്രൊഫസർ അത് വായിച്ച് നോക്കിയിട്ട് ആക്സെപ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഈ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൂടുതൽ വർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്നൊക്കെ നിശ്ചയിക്കും. പക്ഷേ ഇന്നിപ്പോൾ ധാരാളം പ്രൊഫസർമാർ ഇന്ന് റെഡിയായിട്ട് തന്നെയുണ്ട്. ടോപ്പിക് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് പറഞ്ഞു, കാരണം അവർ അങ്ങനെ ടോപ്പിക് ഒരു പ്രൊഫസറെടുത്തു നിന്ന് മനസ്സിലാക്കി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രൊഫസർ അദ്ദേഹം കോക്കനട്ട് കൾട്ടിവേഷൻ ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട്, അതിൽ PhD എടുത്തിട്ടുള്ള ആളാണ്. ആ ആളുടെ അടുത്താണ് ഇപ്പോഴത്തെ ഒരു റിസർച്ച് ഗൈഡ് PhD ചെയ്തത്. അത് കോക്കനട്ട് കൾട്ടിവേഷൻ തന്നെയാണ്, വേറെ ജില്ലയാണ്. അങ്ങനെ നാനാ ജില്ലകളിൽ ഈ കോക്കനട്ട് കൾട്ടിവേഷനിൽ PhD ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരു പ്രൊഫസറാണ് അദ്ദേഹം. കാസർഗോഡ് മുതൽക്ക് തിരുവനന്തപുരം വരെ അത് ചെയ്യിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു സ്റ്റുഡൻറ്റിനോട് പറയുകയാണ്, വയസ്സുകാലത്ത് ഇനി ഞാൻ ഒരു പാരഡൈം ഷിഫ്റ്റിനൊന്നുമില്ല, അയൽ സംസ്ഥാനത്തേക്ക് പോയിട്ട് അവിടുത്തെ കോക്കനട്ടിനെ പറ്റി അന്വേഷിക്കാൻ നോക്കുമ്പോൾ അതൊരു വലിയ പാരഡൈം ഷിഫ്റ്റ്. എന്നാൽ ഈ പ്രൊഫസറെ ഒരു പ്രത്യേക ജില്ലയിലെ കോക്കനട്ട് കൾട്ടിവേഷൻ പഠിച്ചു, പക്ഷേ ഇടം വലം തിരിയാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ ടോപ്പിക്കൊക്കെ തീർത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തെങ്ങിൽ നിന്ന് കമുങ്ങിലേക്ക് മാറും. അരക്കനട്ട് കൾട്ടിവേഷൻ ഇൻ ആലപ്പി ഡിസ്ട്രിക്ട്, അരക്കനട്ടിൻ്റെ ഒന്നും അതനുസരിച്ചാണ്, പക്ഷേ പഠിച്ചു നോക്കുക അതല്ല. അങ്ങനെ ഗവേഷണ വിഷയം കൊടുക്കുന്ന ഒരു രീതി വന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു തീസിസിനെ പറ്റി ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ തീസിസ്, ഇലക്ടോറൽ ബിഹേവിയർ ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെക്ക് വടക്ക് ഇലക്ടോറൽ ബിഹേവിയർ പഠിപ്പിച്ച് ശരിയാക്കിയിട്ടുള്ള ഒരു പ്രൊഫസറുടെ ശിഷ്യനാണ്. വാട്ട് ഈസ് യുവർ തീസിസ് പിന്നെയും ചോദിക്കുമ്പോഴാണ് അതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത്, ഇലക്ടോറൽ ബിഹേവിയർ ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്. ആൺകുട്ടികളാണെങ്കിൽ ഷർട്ടൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഒന്ന് ഉറച്ച രീതിയിലങ്ങ് പറയും. പെൺകുട്ടികളാണെങ്കിൽ ഏതെങ്കിലും വേറെ ഊരിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ
അത് ഊരിക്കൊടുത്താൽ പിന്നെ ഇത് ചോദിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതില്ല. അല്ലാതെ ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവില്ലേ? വാട്ട് ആർ യുവർ ഫൈൻഡിങ്സ് എന്നാണ് ഈ എക്സാമിനർ ചോദിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് തീസിസ് എന്ന് പറഞ്ഞാൽ തീസിസിൻ്റെ ടൈറ്റിൽ മാത്രം. അപ്പോൾ ഒരു ചെറിയ ക്ലാസ് മുതൽക്ക് പി ജി ലെവൽ വരെ കുട്ടികളെ ഓർത്ത് വയ്ക്കാൻ മാത്രം പഠിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഇത് വരുന്നത്. ലേണിങ്ങിന് അവസരമില്ല. പക്ഷേ ലേണിങ്ങിന് ചാൻസ് കൊടുത്താൽ കുട്ടികൾ കഴിവ് വികസിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ലേണിംഗ് എന്ന് പറയുന്ന എലിമെൻ്ററി ലെവലിൽ നിന്ന് അവർ മുകളിലേക്ക് പോയിട്ട് അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിങ് ക്രിയേറ്റിംഗ് എന്നൊക്കെയുള്ള ലെവലിലേക്ക് നമ്മൾ പോകും. അങ്ങനെ വികസിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിയമിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും ചുറ്റുപാട് ആ തരത്തിലല്ലാത്തത് കൊണ്ട് നമ്മളുടെ കഴിവും പുറകോട്ടാണ്. നമ്മൾക്കും ഒരു കഴിവും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഒരു ടെംപ്ലേറ്റ് ഇല്ലാതെ ഈ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ജോലി ചെയ്യുന്ന അവിടെ ശമ്പളം വാങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിൽ പഴയ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമാണ് എന്ന് വന്നത്. അതേസമയം മാതൃകാപരമായ ഒരു സാഹചര്യം, ഹയർ എഡ്യൂക്കേഷൻ ഈസ് എ പേഴ്സണലൈസ്ഡ് എൻ്റർപ്രൈസ്, ഈസ് എ പേഴ്സണലൈസ്ഡ് സെൽഫ് ഡയറക്റ്റഡ് ക്യൂരിയോസിറ്റി ഡ്രിവൺ എൻ്റർപ്രൈസ്, ഇറ്റ്സ് പ്രൈമറിലി ലേണേഴ്സ് ആക്ടിവിറ്റി. ഇൻ ദി പ്രൈമറി ആക്ടിവിറ്റി ഓഫ് ദി ലേണർ, ടീച്ചർ പ്ലേസ് ഓൺലി എ സെക്കൻഡറി റോൾ. വാട്ട് ഈസ് ടീച്ചേഴ്സ് റോൾ? ഇറ്റ് ഇസ് ദി റോൾ ഓഫ് എ ഫെസിലിറ്റേറ്റർ. അല്ലാതെ വേറെ ഒന്നുമില്ല. കുട്ടി ചോദിക്കുന്ന ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ളതല്ലെങ്കിൽ അത് നമ്മൾക്കൊരു കൗതുകം ഉണ്ടാക്കുകയാണ്. നമ്മൾക്ക് ഉടനെ ഒരു ആൻസർ ഉണ്ട്, ആ ആൻസർ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ ആൻസർ പറയാതെ താൻ ഇന്നെന്ന പുസ്തകമൊക്കെ ഒന്ന് എടുത്ത് വായിച്ചിട്ട് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരും, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇതിനും കൂടി ചില മറുപടി താൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കാം. ആ പുസ്തകം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വായിക്കണ്ട, ഇന്ന് ചാപ്റ്റർ വായിച്ചു നോക്കിയാൽ ഇന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവും. അങ്ങനെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയും ചർച്ചയിലൂടെ ആ കുട്ടിയെ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് ലെവൽസിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാണ് ലോകത്ത് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം എന്ന പേരിൽ നമ്മുടെ അയൽ സംസ്ഥാനം, ഒരു ദരിദ്ര സംസ്ഥാനമല്ല രാജ്യം, ദരിദ്ര രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ്, ബംഗ്ലാദേശിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന പണിയല്ല അവർ ചെയ്യുന്നത്. ലേണിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ സർവകലാശാലയിലായാലും കോളേജിലായാലും ലൈബ്രറി ഇന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ ചെറുതാണ്. ലൈബ്രറി പോകുന്നതന്നെയില്ല ആൾക്ക്. പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നിട്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യും അത്രേ ഉള്ളൂ. അതിന് ലൈബ്രറി ഒരു ശല്യമില്ലാത്ത ഒരു സ്ഥലമായിരിക്കും. അതുകൊണ്ട് അവരവിടെ സ്വസ്ഥമായിട്ടിരിക്കും. മിക്കവാറും ഒക്കെ സ്ഥലത്ത് മരമൊക്കെ മുറിച്ചു പോയതുകൊണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ ഒന്ന് സംസാരിക്കാം എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. അത് നല്ല സ്ഥലം ലൈബ്രറിയാണ്. അവിടേക്ക് ആരും വരുന്നുമില്ല. ലൈബ്രറിയൻ അത് ശ്രദ്ധിക്കില്ല, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ശ്രദ്ധിക്കില്ല, സ്വസ്ഥമായിട്ടിരിക്കാം. പക്ഷേ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ലേണിംഗ് എന്ന് പറയുന്ന സംഗതി കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രാഥമിക തലത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ വിചാരിച്ചു ഏതായാലും വളരെ പ്രശസ്തങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ ലോകത്ത് പല സ്ഥലത്തും ഉണ്ടല്ലോ, ആ സ്ഥാപനങ്ങളുടെയൊക്കെ ചില സവിശേഷതകൾ എന്താണ്? അത് ചോദിക്കാൻ തോന്നിയത് എന്താ വെച്ചാൽ, ഞാൻ തന്നെ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി, ഒരു 10-16 വർഷം മുമ്പ് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി, ആ കുട്ടിയുടെ ബി എ ഇക്കണോമിക്സ് കഴിഞ്ഞ് ആ കുട്ടി
ഹോപ്കിൻസ് സർവകലാശാലയിൽ പോയി ചേർന്നു. അങ്ങനെ ഒരു നിമിത്തമുണ്ടായി പോയി. 8 വർഷം കഴിഞ്ഞ് ഞാൻ ആ കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടി ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഡക്റ്റാണ്, അല്ലാതെ ഞാൻ പഠിപ്പിച്ച് ചീത്തയാക്കിയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റല്ല. അപ്പം എനിക്ക് തോന്നി, എന്താ നമ്മുടെ പ്രശ്നം? ഞാൻ ഓട്ടോബയോഗ്രഫിക്കലായിട്ട് ആലോചിച്ച് നോക്കി. ഞാൻ ഇവിടെ പഠിച്ചു, കേരള യൂണിവേഴ്സിറ്റിയിൽ സാമാന്യം നന്നായിട്ട് ഹിസ്റ്ററി ബി എ പാസ്സായി, 3rd rank ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്ന വർഷം ആണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ എം എ പഠിച്ചത്. ആ ചെറിയ യൂണിവേഴ്സിറ്റിയും കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമൊക്കെ ഉള്ളതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ 1st rank വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഏതാനും വിഷയങ്ങളിൽ ഇപ്പോഴും മാർക്ക് റെക്കോർഡായിട്ട് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾക്കെല്ലാം മനസ്സിലായി, നമ്മൾക്കെല്ലാം അറിയാമെന്നാണ്. എല്ലാം അറിയാം എന്ന ധാരണയോട് കൂടിയിട്ടാണ് ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെട്ടത്. അവിടെ നിന്നാണ് മനസ്സിലാവുന്നത് എനിക്കൊന്നും അറിയില്ല. അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല. നമ്മുടെ പ്രൊഫസർ രവീന്ദ്രൻ അവിടുത്തെ ഒരു എം എ വിദ്യാർത്ഥിയാണ്. ഞാൻ അവിടെ പഠിക്കുകയും അല്പസ്വല്പം പഠിപ്പിക്കുകയും ചെയ്യുന്ന കാലത്ത് അപ്പം അദ്ദേഹമൊക്കെ ഏതെങ്കിലും ഒരു സെമിനാറിൽ ഇരുന്നിട്ട് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ ഒരു എം എ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു കാരണവശാലും ചോദിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതാണ് ചേഞ്ച്. പക്ഷേ തിരിഞ്ഞു നോക്കാതെ പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ന് തുറന്നാൽ ലൈബ്രറി നാളെ മാത്രമേ അടയ്ക്കുള്ളൂ, 1.5-2 മണിക്കേ ലൈബ്രറി അടയ്ക്കുള്ളൂ എന്നർത്ഥം. അങ്ങനെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ലൈബ്രറി അവിടുന്ന് അതുവരെ വായിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞാൻ തിരിച്ച് പിന്നെ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലേക്ക് വന്നത് ഒരു ജെ എൻ യു പ്രോഡക്റ്റായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം. അങ്ങനെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാംബ്രിഡ്ജിൽ നിന്നും ഓക്സ്ഫോർഡിൽ നിന്നും ഒക്കെ അവിടുത്തെ പ്രോഡക്ട്സ് വരുന്നു ഇന്ത്യയിൽ. ഇനി സാധ്യമാവുമെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ജെ എൻ യു പ്രോഡക്ട്സിനെ ഉണ്ടാക്കി. ജെ എൻ യുവിൽ നിന്ന് ഹിസ്റ്ററി പഠിച്ച് പുറത്തിറങ്ങിയ ആളാണോ എന്നുള്ളത്, ഹിസ്റ്ററി ആ ആൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, അതായിരുന്നു എൻ്റെ അന്വേഷണം. അതിൽ നിന്ന് മനസ്സിലായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു ഹെറിറ്റേജ് സ്റ്റാറ്റസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹെറിറ്റേജ് ഹെറിറ്റേജ് എന്നുള്ള ഒരു ആക്രോണിമം കൂടിയാണ്, അത് ഞാൻ പിന്നാലെ പറഞ്ഞു. പുതുതായിട്ട് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാൽ പോലും അതിനൊരു ഹെറിറ്റേജ് സ്റ്റാറ്റസ്, അത് ഓക്സ്ഫോർഡിൻ്റെ ഇൻഹെറിറ്റൻസ് അതല്ലെങ്കിൽ കാംബ്രിഡ്ജിൻ്റെ ഇൻഹെറിറ്റൻസ് അവിടെ കാണാം. കാരണം അവിടുത്തെ അധ്യാപകർ അവിടെ പഠിപ്പിക്കാതെ ഇങ്ങനെ ഒരു സ്ഥാപനം രാജ്യത്ത് തുടങ്ങുന്നു എന്നതുകൊണ്ട് വന്ന അധ്യാപകർ പ്രൊഫസർ പ്രഭാ പട്നായിക് അങ്ങനെ ഒരാളാണ്. അദ്ദേഹത്തിന് അവിടെ പഠിപ്പിക്കാമായിരുന്നു, പക്ഷേ അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വന്നു. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ പുറത്തുനിന്ന് വന്നവർ അവരാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ക്രിട്ടിക്കൽ മാസ്. ക്രിട്ടിക്കൽ മാസ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാസ് എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാസ് കുട്ടികളും അധ്യാപകരുമാണ്. ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് ഉള്ള ഒരു സർവകലാശാലയിലെ ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പ്രൊഫസർ രവീന്ദ്രൻ ഗോപിനാഥ് പറഞ്ഞു, അതെ, ആ ക്രിട്ടിക്കാലിറ്റി വെറും ഒരു വിമർശനം മാത്രമല്ല, ജ്ഞാനാധിഷ്ഠിത വിമർശാവബോധം ആണ്. ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് ബേസ്ഡ് ഓൺ സോളിഡ് നോളജ് ബേസ്. അങ്ങനെ ഉണ്ടാകുന്ന വിമർശാവബോധം സാധാരണക്കാരുടെ വിമർശാവബോധമല്ല, ആഴത്തിലുള്ള അറിവിൽ അധിഷ്ഠിതമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സ്ഥലം. അദ്ദേഹം പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റി ചോദ്യം ചോദിക്കുന്ന സ്ഥലമാണ്, അത് ആഴത്തിൽ അപഗ്രഥനം ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ടാണ് അവിടെ
ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണന്റ് ഒരു ക്രിട്ടിക്കൽ മാസ് ആയിരിക്കണം എന്ന് പറയുന്നു. മൂന്നാമത്തേത് ഇൻട്രഡിസിപ്ലിനാരിറ്റി. ഒരു പ്രത്യേക ഡിസിപ്ലിനിൽ മാത്രം ഒതുങ്ങി നിന്നല്ല പഠിക്കുന്നത്, അവിടെ സ്കൂൾ സിസ്റ്റം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്കൂൾ സമ്പ്രദായം, ആ സ്കൂൾ സമ്പ്രദായം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ആണ് കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതിന് അനന്തമൂർത്തിയായിരുന്നു കാരണക്കാരൻ. പക്ഷേ ഒരു ഡിസിപ്ലിൻ ബേസ്ഡ് ആയിട്ടുള്ള സംവിധാനം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് സ്കൂളല്ല കോളേജ് തന്നെ തുടങ്ങി യൂണിവേഴ്സിറ്റി തന്നെ തുടങ്ങുകയും ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഒരു ഡിപ്പാർട്ട്മെൻ്റായിട്ട് അത് മാറിപ്പോകും, അങ്ങനെ ആക്കിയെടുക്കും. നമ്മളൊരു ശീലം അതാണ്, ഡിസിപ്ലിൻ ആയിട്ടിങ്ങനെ ചുരുങ്ങി നിൽക്കുക, ഒരു ഡിസിപ്ലിനെ അതിർ വിട്ട് പോകാതിരിക്കുക. അതിർ വിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് പ്രവേശിച്ചാൽ ഓട്ടനെ കുരച്ച് ബഹളം ഉണ്ടാക്കി അവർ ഓടിക്കുക. ഒന്നും ഷെയർ ചെയ്യാൻ നമ്മൾ തയ്യാറല്ല, അടുപ്പിക്കില്ല ആ പ്രദേശത്തേക്ക്. ആ തരത്തിലുള്ള ഒരു സംവിധാനം നമ്മൾക്ക് വളരെ എൻട്രൻസ്ഡ് ആണ്. പക്ഷേ അതൊരു സ്ഥാപനത്തെ തകർന്നു, ഒരു യൂണിവേഴ്സിറ്റിയെ തകർത്തുകൾ. ഒരു പരിധിവരെ മാത്രമേ ഒരു വിഷയ കേന്ദ്രീകൃത സംവിധാനത്തിൽ നമ്മൾക്ക് ഉയർന്ന നിലവാരമുള്ള അധ്യാപനം ഗവേഷണം ഒക്കെ നിലനിർത്താൻ സാധിക്കും. അത് പിന്നെ ജഡീകരിക്കാൻ തുടങ്ങും, അതിൻ്റെ ക്വാളിറ്റി കുറയും. ആ വിഷയ പരിധിക്കകത്ത് വിശേഷാവകാശ മേഖലകൾ വിഹരിക്കുന്നതിനനുസരിച്ച് നമ്മൾ പിന്നാക്കം തള്ളപ്പെടുകയും നമ്മളുടെ അറിവ് കാലഹരണപ്പെട്ടതായി മാറുകയും ചെയ്യും. പിന്നെ എത്ര ശ്രമിച്ചാലും ശരി, നമ്മളിൽ ചിലരൊക്കെ തന്നെയും പുതിയ അറിവ് ആർജിക്കുമെങ്കിലും അത് പഠിപ്പിക്കാൻ എവിടെയാണ് സൗകര്യം? ബയോളജി പഠിപ്പിക്കുന്ന ഒരാൾ, അദ്ദേഹം ബയോളജിയിലെ അധുനാതന മേഖലകളൊക്കെ പരിചയപ്പെടുകയും പുറത്തു പോയിട്ട് തന്നെ പഠിച്ചു എന്താണ് ക്രിസ്റ്റലോഗ്രഫി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലാബിൽ ക്രിസ്റ്റലോഗ്രഫി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ പഠിക്കാൻ സാധിക്കും. അവിടെ അദ്ദേഹത്തിൻ്റെ ലാബോറട്ടറിയിൽ മൈക്രോ ആറേ ടെക്നോളജി ഓട്ടോമേറ്റഡ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഫങ്ഷണൽ ജെനോമിക്സ് ഗവേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഹൈഫീൽഡ് NMR സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് ഈ ഒരു മോളിക്കുലാർ സംവിധാനം ഉപയോഗിച്ച് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയിൽ കൂടെ കണികകളുടെ തലത്തിലുള്ള പ്രക്രിയകൾ, കണികകളുടെ തന്നെ വേർതിരിവ് പഠന വിധേയമാക്കാൻ ഒരു കെമിസ്ട്രി അധ്യാപകന് സാധിക്കും. അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ കഴിവുള്ള അധ്യാപകൻ തന്നെ ആ പ്രത്യേക മേഖലയിലേക്ക് വികസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ചില കുട്ടികൾ അത്തരം സൗകര്യമുള്ള എങ്ങനെയാണ് ക്രിസ്റ്റലോഗ്രഫിയിൽ ചിലപ്പോൾ പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി എടുത്തതിന് ശേഷമായിരിക്കും പ്രോട്ടീൻ യൂണിവേഴ്സിലേക്ക് കടക്കുന്നത്. നമ്മുടെ CBCS പരീക്ഷാ സംവിധാനം ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രൊഫസർ വിജയൻ, മാമണ്ണ വിജയൻ, ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഹോമി ബാബ പ്രൊഫസർ, അദ്ദേഹം ഫിസിക്സിൽ ക്രിസ്റ്റലോഗ്രഫി സ്പെഷ്യലൈസ് ചെയ്ത് ക്രിസ്റ്റലോഗ്രഫിയിൽ PhD എടുത്ത ആളാണ്. പക്ഷേ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ഡൊറോത്തി ഫോട്ടിൻസിൻ്റെ കൂടെ അദ്ദേഹം പ്രോട്ടീൻ അനാലിസിസിലാണ് പോസ്റ്റ് ഡോക്ടറൽ പഠനം നിർവഹിച്ചത്. നോബൽ പ്രൈസ് നേടിയ 6 വർഷത്തെ ഗവേഷണ പ്രക്രിയയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ വിജയൻ. ഡോക്ടർ വിജയൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ക്രിസ്റ്റലോഗ്രഫിയിൽ PhD ചെയ്ത് ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പോസ്റ്റ് ഡോക്ടർ ചെയ്യുന്നത് നമ്മൾ ബയോളജിയുടെ ഭാഗമാണെന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ്. ഇപ്പോൾ മൈക്കിൾ ലെഗറ്റ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം തിയററ്റിക്കൽ ഫിസിക്സിൽ നിന്ന് ക്രിസ്റ്റലോഗ്രഫിയിലേക്കും ക്രിസ്റ്റലോഗ്രഫിയിൽ നിന്ന് പ്രോട്ടീൻ യൂണിവേഴ്സിലേക്കും കടന്ന ആൾ, അവിടെ നോബൽ പ്രൈസ് വാങ്ങിയിട്ടുള്ള ആളാണ്. ഇതുപോലെ ഓരോ വിഷയത്തിലും
അതിന് വിശേഷ അവഗാഹ മേഖലകളിലേക്ക് കടക്കാൻ ആവശ്യമായ ലാബറട്ടറി സജ്ജീകരണങ്ങളും അവ ഉപയോഗിക്കാൻ കഴിവുള്ള അധ്യാപകരും അത്തരം ഗവേഷണ സാഹചര്യവും ഒക്കെ ഉള്ള സ്ഥലത്തു നിന്ന് പഠിച്ചൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്ത് പരിശോധിക്കുന്നു. ആ ഈ കുട്ടിക്ക് MSc ഇൻ ലൈഫ് സയൻസ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഏ ശരിയില്ല, അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടേ ഇല്ല, അതിനെ വിട്ടു. പിന്നെന്താ ഈ കുട്ടി ചെയ്തത്? ആ പിന്നെ കുട്ടി ജർമ്മനിയിൽ പോയി പഠിച്ചിരിക്കുന്നു, അതിനുശേഷം അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച്. നമ്മുടെ സമ്പ്രദായം എന്താണെന്നോ ഒന്നും ഈ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ ഇക്വലൻസിയുടെ ഒരാവശ്യമായിട്ട് ആ കുട്ടി യൂണിവേഴ്സിറ്റിയുടെ വരാന്തയിലൂടെ കറങ്ങി നടക്കുകയാണ്. ഇക്വലൻസ് കൊടുക്കില്ല, കാരണം ഇക്വലൻസ് കൊടുക്കണമെങ്കിൽ നമ്മുടെ നിയമം എന്താണ്, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ 80% ആ കുട്ടി പഠിച്ച കോഴ്സുകളിലൊക്കെ ഉണ്ടാവണം. നിർബന്ധ. നമ്മളെന്തിനാണ് ഈ പ്ലസ് ടുവിന് പഠിപ്പിച്ച സംഗതികൾ തന്നെ വീണ്ടും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിപ്പിക്കുന്നത്? അതേ ബേസിക്സ് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിപ്പിക്കുന്നത് എന്തിനാണ്? അതിൽ തന്നെ വീണ്ടും ഒരു സാധനം, ഒരു വിഷയം എടുത്തിട്ട് ഗവേഷണം നടത്തി PhD കൊടുക്കുന്നു. നല്ല വിവരമുള്ള അധ്യാപകരുണ്ട്, നിങ്ങൾ വിശേഷിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ബോട്ടണി ആയാലും ശരി, സുവോളജി ആയാലും ശരി, നിങ്ങളോ ഒക്കെ തന്നെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഗതികൾ കൂടി മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അത് നിങ്ങൾ തന്നെ പഠിപ്പിച്ചാൽ പോരെ, എൻ്റെയൊക്കെ സമകാലീനരായിട്ടുള്ള ആൾക്കാർ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ബയോകെമിസ്ട്രി പഠിപ്പിച്ചിട്ടുള്ളത് അവർ തന്നെയാണ്, മൈക്രോബയോളജി പഠിപ്പിച്ചിട്ടുള്ളത് അവരാണ്. കാരണം കുറച്ചേ ടോപ്പിക് ഉള്ളൂ, അത് അവർ തന്നെ പഠിച്ചു പഠിപ്പിച്ചു. അത് ഏതുപോലെയാണ്, 10-40 വർഷം മുമ്പ് അസിസ്റ്റന്റ് സർജൻ എന്ന് പറഞ്ഞവരെ MBBSകാരനെ നിയമിച്ചാൽ, MBBSകാരിയെ നിയമിച്ചാൽ അവരോട് ചെന്ന് ചോദിച്ചാൽ മതി എത്ര സെസേറിയൻ ഓപ്പറേഷൻസ് അവർ ചെയ്തിട്ടുണ്ട് അവരുടെ സർവീസ് കാലയളവിൽ, സക്സസ്ഫുള്ളായിട്ട് അപ്പെൻഡിസൈറ്റ്സ് ഓപ്പറേഷൻ എത്ര അവർ നിർവഹിച്ചിട്ടുണ്ട്. ഇന്നൊരു അസിസ്റ്റന്റ് സർജൻ അങ്ങനെ കത്തിയെടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? കാരണം ഇതാണ്, സർജറി അത്രയ്ക്ക് വികസിച്ചു, അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് അവരാണ് ആ കാര്യം നിർവഹിക്കേണ്ടത്. ഇതെന്താണ് നമ്മളുടെ മേഖലയിൽ നമ്മൾ അനുവദിക്കാത്തത്? അതിന് കാരണമുണ്ട്. കാരണം നേരത്തെ പ്രൊഫസർ ഗോപിനാഥൻ സൂചിപ്പിച്ച പോലെ ഏക്കം ബിസിനസ്സാണ് നമ്മൾ. ആ ബയോടെക്നോളജി നല്ല സാധ്യതയുള്ള കോഴ്സാണ്. ആരെ പഠിപ്പിച്ചത്? ബയോടെക്നോളജി അറിയാത്ത ആൾക്കാരാണ് പഠിപ്പിച്ചത്. ഞാൻ ഈയിടെ ഒരു സുഹൃത്തിനെ കണ്ടു, ചാലക്കുടിയിൽ വെച്ച് ബയോടെക്നോളജി BTech എടുത്തിട്ടുള്ള ഒരാളാണ്. BTech പാസ്സാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അച്ഛനും അമ്മയും തൃശ്ശൂർക്കാരാണ്, ഡോക്ടർമാരാണ് രണ്ടുപേരും, പേര് ഞാൻ പറയുന്നില്ല. ആ പയ്യൻ തന്നെ എന്നോട് പറഞ്ഞ, കാരണം ആ പയ്യൻ കുറച്ച് നാൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഒരു ട്യൂട്ടറായിട്ട് ജോലി ചെയ്യണ്ടായി. ആ പയ്യൻ പറഞ്ഞാണ്, സാറേ എനിക്ക് ഈ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ആ ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, കാരണം അയാൾക്ക് സുവോളജി അറിയില്ല, ബയോടെക്നോളജി അറിയില്ല. ഇതുപോലെ എവിടെയെങ്കിലും പഠിച്ചു വരുന്ന ചില ആൾക്കാരുണ്ടാവും, സംശയമൊന്നുമില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന ആളുകളെ അവർക്ക് അപേക്ഷിക്കാൻ പോലും എലിജിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഗേറ്റ് അടയ്ക്കുന്നത് ശരിയല്ല. ശരിയല്ലാതെ ഞാൻ പറയുന്നത്, ദേശീയ അടിസ്ഥാനത്തിൽ മാൻഡേറ്റഡ് ആണ് ഈ കുട്ടികൾ. ദേശീയ അടിസ്ഥാനത്തിൽ സുവോളജിക്ക് മാത്രമേ പരീക്ഷയുള്ളൂ. അവർ ലൈഫ് സയൻസുകാരും ആ പരീക്ഷ എഴുതും, ബയോടെക്നോളജിക്കാരും എഴുതും, ബയോകെമിസ്ട്രിക്കാരും എഴുതും, മൈക്രോബയോളജിക്കാരും എഴുതും. ഇവരെല്ലാം ഈ പരീക്ഷ എഴുതി ജയിച്ചാൽ മാത്രമേ അധ്യാപക തസ്തികയിലേക്ക് അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പം നാഷണലി പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ബേസിക് സയൻസ് ഓർ റിലേറ്റഡ് സബ്ജക്ട് ഓർ അലൈഡ് സബ്ജക്ട് ഉണ്ട്. ഇവരൊക്കെ ഈ പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ, എൻട്രൻസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. അത് എലിജിബിലിറ്റിയുടെ ലെവലാണ്. സൂട്ടബിലിറ്റി നിങ്ങൾക്ക് തീരുമാനിക്കാമോ? എക്സ്പെർട്സിനെ വെച്ചാണ് അത് തീരുമാനിക്കുന്നത്. ആ ആൾക്ക് സുവോളജിയുടെ ബേസിക്സ് അറിയില്ല, നിങ്ങൾക്ക് സുവോളജി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് വേണ്ടതെങ്കിൽ ആളെ തിരഞ്ഞെടുക്കുന്ന പ്രശ്നം വരുന്നില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡിസിപ്ലിൻ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നാഷണൽ എൻട്രൻസ്
ടെസ്റ്റ് എഴുതുമ്പോൾ 21% പേരെ പാസ്സാവുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ എത്ര ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ 21% നമ്മൾ ഒരു എക്സ്റ്റൻഷൻ നടത്തി, ഒരു എക്സ്ട്രാപ്പൊളേഷൻ നടത്തി കഴിഞ്ഞാൽ മൈക്രോബയോളജി പാസ്സായിട്ടുള്ള കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് അതിൽ 90% പേർക്ക് സെലക്ഷൻ കിട്ടുന്നു. അപ്പം എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഒന്നുകിൽ നമ്മൾ സുവോളജിയെയും ബോട്ടണിയെയും ഒക്കെ ഡെമോക്രറ്റൈസ് ചെയ്തിട്ട് ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അവർ നാഷണൽ തലത്തിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് എന്തോ കിട്ടുന്നില്ല, CSR അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ UGC പരീക്ഷ എഴുതിയാൽ അവർക്ക് കിട്ടുന്നില്ല. നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ അലൈഡ് സബ്ജക്ട്സിൽ പരീക്ഷ പാസ്സാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഗേറ്റ് തുറന്നു കൊടുക്കണോ ഗേറ്റ് അടച്ചിടണോ എന്നുള്ളൊരു വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിന് ഒരു മൈ ബേബി അപ്രോച്ച് സാധ്യമല്ലല്ലോ, ഓ പൊതു സമീപനം മാത്രമേ സാധ്യമുള്ളൂ, അത് വിദ്യാർത്ഥി സമൂഹം മാത്രമേ ഉള്ളൂ. എൻ്റെ സ്റ്റുഡൻ്റ് എന്ത് ചെയ്യും, ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ പിന്നെ എവിടെ പോകുമെന്നൊന്നുമുള്ള ചോദ്യമില്ല. എവിടെ പഠിച്ച കുട്ടികളായാലും ശരി, മിക്കവാറും കുട്ടികൾ ദേശീയ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷ എഴുതി പ്രശസ്ത സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചു വന്നിട്ടുള്ളതാണെങ്കിൽ അവർക്കെങ്ങനെയാണ് ഈ നിയമപ്രകാരം ഈ രാജ്യം അനുവദിച്ചിട്ടുള്ള സംഗതി നിഷേധിക്കാൻ സാധിക്കും? പക്ഷേ അധ്യാപകര് സംഘടിതമായ രീതിയിൽ പ്രഷർ ചെലുത്തി മരവിപ്പിച്ചിരിക്കാന്നാ പറയുന്നത്. മരവിപ്പിച്ച അവസ്ഥയിൽ തന്നെ അത് മരിച്ചു പോയാലും കാര്യമൊന്നുമില്ല. കാരണം ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഒരു ലെജിസ്ലേറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ്. ആ ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാൻഡേറ്റ് സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സർക്കാരിനെയും ഉന്നത വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ സഹായിക്കുക, ഉപദേശിക്കുക എന്നത്. സർവകലാശാലകൾ തീർപ്പ് കൽപ്പിക്കാത്ത വിഷയങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി എല്ലാ വൈസ് ചാൻസലർമാരും ഉള്ള ഒരു സമിതി സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലും ആക്ടിലെ 9 ഉം 11 ഉം പ്രൊവിഷൻസിൻ്റെ അടിസ്ഥാനത്തിലും നിലവിൽ വന്നു. ആ സമിതി 14 വൈസ് ചാൻസലർമാർ വരേണ്ട സ്ഥലത്ത് 13 വൈസ് ചാൻസലർമാർ പങ്കെടുത്ത ഒരു സമിതി തീരുമാനിച്ച ഒരു കാര്യം, അത് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും നേരത്തെ ഇക്വലൻസി കൊടുത്തിട്ടുള്ള ഒരു വിഷയം. ഇക്വലൻസി കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇക്വലൻസി കൊടുക്കുന്ന സ്ഥാപനമല്ല, കൗൺസിലിൻ്റെ പണി ഉപദേശിക്കൽ മാത്രമാണ്. സർവകലാശാല വൈസ് ചാൻസലർമാർ 13 പേരും ഈ വിഷയം അലൈഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അവർ എലിജിബിൾ ആണ് എന്ന് യൂണിവേഴ്സിറ്റികൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് തീരുമാനിച്ചത്. അത് യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഈ മരവിപ്പിച്ചിരിക്കുന്നത്. ഈ മരവിപ്പിക്കലിൻ്റെ പിന്നിലുള്ള മരവിപ്പ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതായത് ഈ ഒരു ഡിസിപ്ലിനറി സൈലോസ്, ഓരോ ഡിസിപ്ലിൻ്റെയും ആ ഒരു പൊട്ടക്കിണറ്റിൽ മാത്രം നമ്മൾ തളച്ചിടപ്പെടുന്ന സ്ഥിതി വിശേഷം ഉണ്ടാവുകയും ഓരോ വിഷയത്തിലും അതാതിൻ്റെ അധുനാതന മേഖലകൾ പരിചയപ്പെടുന്നില്ല അധ്യാപകരെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ഉദാഹരണം പറയാം, നേരിട്ട് കൗൺസിലിൽ ഉണ്ടായ ഒരു അനുഭവം ആണ്. 1.5 വർഷം മുമ്പ് ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് DNA ബാർകോഡിംഗിൽ കൂടെ സ്പീഷി ഡിറ്റർമിനേഷൻ നടത്തുന്നതിൽ പോസ്റ്റ് ഡോക് ചെയ്ത് വന്നിട്ടുള്ള ഒരു കുട്ടി, കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കോളേജിൽ ബോട്ടണി അസിസ്റ്റന്റ് പ്രൊഫസറുടെ ജോലിക്ക് അപേക്ഷിച്ചു. അപ്പോൾ പ്രിൻസിപ്പൽ തന്നെയും ബോട്ടണിയിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അവിടെ ചെന്ന് ഈ ഇക്വലൻസിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്, ഞാനിങ്ങനെ ഇന്നതൊക്കെ പഠിച്ചു വന്നതാണ്. ആ കുട്ടി ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് പ്രിൻസിപ്പലായിട്ട് സംസാരിക്കുന്നത്. കാരണം ആ കുട്ടി പഠിച്ചിരിക്കുന്നത് DNA ബാർകോഡിംഗ് വഴി സ്പീഷി ഡിറ്റർമിനേഷൻ നടത്തുന്ന സംഗതിയാണ്. പക്ഷെ പ്രിൻസിപ്പൽ പറഞ്ഞത്, കുട്ടി ഞങ്ങൾക്കിവിടെ ടാക്സോണമി പഠിപ്പിക്കാനൊരു അധ്യാപകൻ ആണ് ആവശ്യം. കാരണം ടാക്സോണമി പഠിപ്പിച്ചുകൊണ്ടിരുന്ന
കഴിഞ്ഞ 29 വർഷമായിട്ട് ടാക്സോണമി പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഒരധ്യാപകൻ പിരിഞ്ഞു പോയിരിക്കുന്നു. ആ സ്ഥാനത്തേക്കാണ് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത്. കുട്ടി ഈ തരത്തിലുള്ള സാധനമൊക്കെ പഠിച്ചു വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ടാക്സോണമി അറിയില്ല കുട്ടിക്ക്. ടാക്സോണമി പഠിച്ചിട്ടുണ്ട് സാർ. പഠിച്ചിട്ടുണ്ടെങ്കിലും PhD ചെയ്തിരിക്കുന്നത് DNA ബാർകോഡിങ്ങിലല്ലേ എന്നാണ് ചോദിച്ചത്. ആരാണ് പഴയ സമ്പ്രദായത്തിൽ ടാക്സോണമി പഠിപ്പിക്കുന്നത്? ഏത് മികച്ച സ്ഥാപനത്തിലാണ്? ആ ഭാഗം തീർന്നു കഴിഞ്ഞല്ലോ. ഇന്ന് സ്പീഷി ഡിറ്റക്ഷൻ, സ്പീഷി ഡിറ്റർമിനേഷൻ, സ്പീഷി ക്ലാസിഫിക്കേഷൻ DNA ബാർകോഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അതിൽ PhD അതിൽ പോസ്റ്റ് ഡോക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കുട്ടിയോട് പറയുകയാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് ടാക്സോണമിയാണ്. ആരാ സഫർ ചെയ്യുക? പുതിയ ജനറേഷനാണ് സഫർ ചെയ്യുക. പുതിയ ജനറേഷൻ സഫർ ചെയ്യാന്ന് വെച്ചാൽ പുതിയ ജനറേഷന് ഇല്ലാതാവുന്ന ഒരു ഫീച്ചർ എന്തായിരിക്കും? ഒന്ന് ഇന്റർ ഡിസിപ്ലിനാരിറ്റി, മറ്റൊന്ന് ക്രോസ് ഡിസിപ്ലിനറി അഡാപ്റ്റബിലിറ്റി. ഈ കുട്ടിക്ക് പോസ്റ്റ് ഡോക് DNA ബാർകോഡിങ്ങിൽ ചെയ്തു വരാൻ സാധിച്ചത് ആ കുട്ടിയുടെ മികവ് കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ക്രോസ് ഡിസിപ്ലിനറി ലിറ്ററസി വർദ്ധിപ്പിക്കാനും ക്രോസ് ഡിസിപ്ലിനറി അഡാപ്റ്റബിലിറ്റി ഉണ്ടാക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഈ വക മേഖലകൾ പരിചയപ്പെട്ട അധ്യാപകർ തന്നെ വേണം. ഇനി സുവോളജി ബോട്ടണിയും പഠിച്ച ആൾക്കാരൊന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ വരില്ല. ഒക്കെ ബയോടെക്നോളജിക്കാരും മൈക്രോബയോളജിക്കാരും ബയോകെമിസ്ട്രിക്കാരും വന്നു നിറയും, അങ്ങനെയില്ലല്ലോ. ബേസിക്സ് പഠിപ്പിക്കാൻ ആൾക്കാർ വേണമെങ്കിൽ ആൾക്കാർ വേണം, പക്ഷേ അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ പോലും ബേസിക്സ് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം അധികം താമസിയാതെ ഇല്ലാതാവും. അവിടെയൊക്കെ ഓരോ വിഷയവും വളരെ വിപുലമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈച്ച് ഡിസിപ്ലിൻ ഈസ് ഗെറ്റിംഗ് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഈച്ച് വൺ ബിക്കമിങ് എ പ്രൊഫൗണ്ട്ലി ഇനൻഷിയേറ്റഡ് ഫീൽഡ് ഓഫ് ന്യൂ നോളജ്. അത് പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഇന്റർ ഡിസിപ്ലിനാരിറ്റിയുടെ ഭാഗമായി മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം, മികവുറ്റ സ്ഥാപനത്തിൻ്റെ ലക്ഷണം ക്രോസ് ഡിസിപ്ലിനറി ലിറ്ററസിയാണ്. ക്രോസ് ഡിസിപ്ലിനറി ലിറ്ററസി നമ്മൾക്കുണ്ടായാൽ മാത്രമല്ലേ കുട്ടികൾക്ക് ക്രോസ് ഡിസിപ്ലിനറി അഡാപ്റ്റബിലിറ്റി ഉണ്ടാവുള്ളൂ. ഞാൻ ഫിസിക്സ് പഠിക്കുന്നു, അതിനുശേഷം ആ കുട്ടി പാർട്ടിക്കൽ ഡൈനമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് പഠിക്കുന്നത് ന്യൂറോൺസിൻ്റെ ബയോഫിസിക്സ് ആണ്. ഒരു തടസ്സമില്ലോ ആ കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നതിന്. നമ്മൾ ഫിസിക്സ് പഠിപ്പിച്ചു, ഫിസിക്സിൽ തന്നെ ആ കുട്ടി സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചത് പാർട്ടിക്കൽ ഫിസിക്സ് ആണ്. പാർട്ടിക്കൽ ഫിസിക്സ് പഠിച്ചിട്ട് ആ കുട്ടി പിന്നെ ബയോളജിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നല്ലേ നമ്മൾക്ക് തോന്നുള്ളൂ. അങ്ങനെ സാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓ, എവറി ഡേ ലൈഫ് ഓബ്ജെക്ട്സിൻ്റെ കെമിസ്ട്രി ആയാലും ഫിസിക്സ്, കെമിസ്ട്രിക്കാർ നേരത്തെ തന്നെ മോളിക്കുലർ ലെവലിൽ മാത്രമേ കെമിസ്ട്രി ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. മറ്റു വിഷയങ്ങൾ എവറി ഡേ ലൈഫ് ഓബ്ജെക്ട്സിലാണ്. ഫിസിക്സ് ആണെങ്കിൽ മാക്രോ മെക്കാനിക്സ്, ബയോളജി ആണെങ്കിൽ എവറി ഡേ ലൈഫ് ഓബ്ജെക്ട്സ്. അത് എവറി ഡേ ലൈഫ് ഓബ്ജെക്ട്സിൽ നിന്ന് മൈക്രോബ്സിലേക്ക് കടന്നപ്പോഴത്തേക്കും ബയോളജി വേറെയായി എന്നാണ് പല ബയോളജിസ്റ്റും വിചാരിച്ചത്. ബയോളജി തന്നെയാണ് ഏറ്റവും ഫണ്ടമെന്റലായിട്ടുള്ള ഒരു ഇഷ്യൂ. ലൈഫിന്റെ സയൻസ് ആണ്, ലൈഫ് സയൻസ്. പല സർവകലാശാലകളും ബയോളജി ഡിപ്പാർട്ട്മെന്റുകളെ മാറ്റിയിട്ട് ലൈഫ് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആക്കിയത് ആ മേഖലയിലാണ് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഫണ്ടമെന്റൽ ബയോളജിയിൽ എന്താണ് പുതുതായിട്ട് നമ്മൾ ചെയ്യുക? ബയോളജിയിൽ പുതുതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും മൈക്രോ യൂണിവേഴ്സിലാണ്. അത് തന്നെയാണ് ഫിസിക്സിലും സംഭവിക്കുന്നത്, അത് തന്നെയാണ് കെമിസ്ട്രിയിലും സംഭവിക്കുന്നത്. There is a steady shift from the macro processes into micro processes. ഓരോ മൈക്രോ പ്രോസസ്സിലെ കണിയയ്ക്കും അതിൻ്റെതായ ഒരു യൂണിവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അത്ര വാസ്റ്റ് ഏരിയയാണ്. ഇപ്പം ഹൈസൻബർഗിനും ജെൽമാനും നീൽ ബോറിനും ഒക്കെ ശേഷം ആറ്റത്തിനകത്താണ്. ഹൈസൻബർഗിൻ്റെ ഫസ്റ്റ് ഫെയിൻമാൻ ലെക്ചർ തന്നെ There is plenty of space at the bottom എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെമ്മോറിയൽ ലെക്ചറിൽ നിന്നാണ് നാനോ സയൻസ് ഉണ്ടാകുന്നത് തന്നെ. ദർ ഇസ് പ്ലെൻറ്റി ഓഫ് സ്പേസ് അറ്റ് ദി ബോട്ടം. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് ആറ്റം, അദ്ദേഹം ആറ്റോമിക് സ്ട്രക്ചറിനെ പറ്റിയിട്ട് നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ ഒരവസരത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രഭാഷണമാണ് ഫെയിൻമാൻ ലെക്ചർ. ദർ ഇസ് പ്ലെൻറ്റി ഓഫ് സ്പേസ് അറ്റ് ദി ബോട്ടം. അങ്ങനെ മാറിക്കൊണ്ടിരുന്ന ഫിസിക്സ് ഒരു വശത്ത്, എന്നാൽ അതിൽ നിന്നും ഡിഫറൻഷ്യൽ മാക്രോ മെക്കാനിക്സ് ഇല്ല എന്നല്ല പറഞ്ഞു.
മാക്രോ മെക്കാനിക്സും ഉണ്ട്, പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അല്ലാതെ ന്യൂട്ടോണിയൻ മാക്രോ മെക്കാനിക്സ് അല്ല, ഹൈ എനർജി ഫിസിക്സ് ഫോർ എക്സാമ്പിൾ, ഇമ്പാക്ട് ഫിസിക്സ്, ഹൈ എനർജി ഫിസിക്സ്, ഇമ്പാക്ട് ഫിസിക്സ് തുടങ്ങിയിട്ടുള്ള സംഗതികൾ. അല്ലെങ്കിൽ സൂപ്പർ സോണിക് എന്നൊക്കെ സംഗതി വിട്ടു, അത് ഹൈപ്പർ സോണിക്. ഹൈപ്പർ സോണിക് വെലോസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരേ സമയത്ത് മാക്രോ മെക്കാനിക്സിൽ നമ്മൾക്ക് പരീക്ഷിക്കാനുള്ളതും എന്നാൽ മൈക്രോ പ്രോസസ്സസ് പ്ലാസ്മയായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. മോളിക്യൂൾസ് ഉരുകി പ്ലാസ്മയായി കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്മയെ ഒരു നീഡിൽ വെച്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഷോക്ക് വേവ്സ്, ഷോക്ക് വേവ്സിൻ്റെ ഫിസിക്സ്. ഷോക്ക് വേവ്സിൻ്റെ ഫിസിക്സ് ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ സ്പേസിലേക്ക് ഒരു വാഹനം തൊടുത്തുവിടുന്നതിൻ്റെ ഫിസിക്സോ ടെക്നോളജിയോ എൻജിനീയറിങ്ങോ എന്താ ആലോചിക്കാൻ സാധിക്കുക? അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വശത്ത് നാം കാണുന്നത് വിശേഷാവകാശ മേഖലകൾ തീർത്തും ഡിസിപ്ലിൻ്റെ പരിധിയിൽ ലംഘിച്ചുകൊണ്ട് വളരുന്നതാണ്. ആ തരത്തിലൊരു വളർച്ച നമുക്ക് അത്യാവശ്യമാണ്. അത്തരം സാധ്യതകളുള്ള സ്ഥാപനങ്ങളാണ് ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞ ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏറ്റവും ഒടുവിലത്തെ വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആയിട്ട് വരുന്നത് ഈ ഇൻ്റർ ഡിസിപ്ലിനാരിറ്റിയും ക്രോസ് ഡിസിപ്ലിനറി ലിറ്ററസിയും. ദെൻ ഡൈവേഴ്സിറ്റി ഈസ് നാച്ചുറൽ. അക്കാഡമിക് ഡൈവേഴ്സിറ്റി ഒരു എമിനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷണമാണ്. നമ്മളുടെ ഏതെങ്കിലും കോളേജ് ഒരു എമിനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുന്നില്ലെങ്കിൽ അതിന് കാരണം ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. ഹെറിറ്റേജ്, ഹെറിറ്റേജ് എന്നുള്ളത് ഒരു ആക്രമമാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ ഹെറിറ്റേജ്? എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹൈ, ഇ ഫോർ എത്തിക്സ്, ഹൈ എത്തിക്സ്, ഐ ഫോർ ഇൻ, ഹൈ എത്തിക്സ് ഇൻ, ടി ഫോർ ടീച്ചിങ്. ഹൈ എത്തിക്സ് ഇൻ ടീച്ചിങ് അഡാപ്റ്റബിൾ ഗ്ലോബൽ എഫിഷ്യൻസി, അതാ ഹെറിറ്റേജ്. ആ ഹെറിറ്റേജ് ഒരു ആക്രോണിം എന്ന രീതിയിലും ഇന്ന് വാലിഡാണ്. ഈ തരത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ നമുക്കില്ലാത്തതുകൊണ്ട് നേരത്തെ ഗോപിനാഥൻ രവീന്ദ്രൻ പറഞ്ഞു കൊളോണിയൽ പീരീഡിലാണ് ഈ സ്ഥാപനം വന്നതെന്നുള്ളത്. അപ്പോൾ വന്ന ഉടനെ പ്രസിഡൻസി സ്ഥാപനങ്ങളിൽ നിന്ന നിലയ്ക്ക് കുറച്ചൊക്കെ നല്ല ലക്ഷണം അത് കാണിച്ചു. പിന്നെ വളരെ വേഗത്തിൽ നമ്മൾക്ക് അത് പല സ്ഥാപനങ്ങളിലേക്കായി, പല സ്ഥലങ്ങളിലേക്കായിട്ട് വ്യാപിപ്പിക്കാനൊക്കെ സാധിച്ചു. അന്നൊക്കെ കൾച്ചർ പബ്ലിക് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൾച്ചറായിരുന്നു, പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് അത് വളർന്നു വന്നത്. സ്ഥാപനങ്ങളില്ല കാരണം നമ്മളെ സർവകലാശാലയ്ക്ക് ചരിത്രമൊന്നുമില്ല, ഒരു പാരമ്പര്യവും പറയാനില്ല. നമുക്ക് തക്ഷശിലയുടെയും നളന്ദയുടെയും കാര്യമൊക്കെ പറയുന്നു. എന്തായിരുന്നു ഇത്? ബുദ്ധിസ്റ്റ് സ്ഥാപനങ്ങളാണ്, ബുദ്ധിസ്റ്റ് ന്യൂ നോളജ് പ്രൊഡക്ഷൻ തന്നെ നടത്തിയിരുന്ന സ്ഥാപനങ്ങളാണ് ആ സർവകലാശാല തന്നെയാണ്. ആ പാരമ്പര്യം ഇല്ലാതായി പോയത് ഇപ്പൊ ബി ജെ പിക്കാർ പറഞ്ഞ് നടക്കണ്ടല്ലോ, ആർ എസ് എസ് കാർ പറഞ്ഞ് നടക്കണ്ടല്ലോ, നളന്ദ ഭക്തിയാർ കിണ്ടി നശിപ്പിച്ചു കളഞ്ഞതാണ്. ഈ പറയുന്ന ആർ എസ് എസ്കാരന് അറിയില്ല അവിടെ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങൾ എന്താണെന്നുള്ളത്. ഇനി ഭക്തിയാർ കിണ്ടി അവിടെ കൊള്ളയടിച്ചു കഴിഞ്ഞാൽ സ്വർണവും വെള്ളിയും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അത് തകർത്തത്. പക്ഷേ ഭക്തിയാർ കിണ്ടി അല്ലല്ലോ ഭക്തി പ്രസ്ഥാനം അവിടെ കൊണ്ടുവന്നത്. ആളുകൾ അന്ധവിശ്വാസത്തിലേക്ക് കൂപ്പുകുത്തിയത് എങ്ങനെയാണ്? അത് ഭാഗവത പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്, അതുമായി ബന്ധപ്പെട്ട ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. നാലാം നൂറ്റാണ്ടിൽ സംശയത്തെ ഒരു ദർശനമാക്കി മാറ്റിയിരുന്ന രാജ്യമാണ്. പതിനാലാം നൂറ്റാണ്ടിൽ മാത്രമാണ് യൂറോപ്പിൽ സ്കെപ്റ്റിസിസം ഉണ്ടാകുന്നത്. സ്കെപ്റ്റിസിസം സയൻസിന്റെ പ്രീ കണ്ടീഷനാണ്. നാലാം നൂറ്റാണ്ടിൽ സംശയം, അതായത് വിശ്വാസത്തെ അടിസ്ഥാനരഹിതം എന്ന് തുറന്നു കാണിക്കുന്ന ഒരു ദർശനത്തിൻ്റെ പേരാണ് സംശയം എന്നുള്ളത്. മനുഷ്യ സംസ്കൃതിയുടെ പുരോഗതിയിൽ വിശ്വാസം എന്തെങ്കിലും ഒരു സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ മനുഷ്യന് ആയുസ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ പറയുന്നത്, മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിൽ വിശ്വാസം നടത്തിയ ഏതെങ്കിലും ഒരു സംഭാവന ആർക്കെങ്കിലും പറഞ്ഞു തരാമെങ്കിൽ ഞാൻ അത് പഠിക്കാൻ തയ്യാറാണ്. ഞാൻ അന്വേഷിച്ചിട്ട് ഇന്ന് വരെ ഒന്നും കാണാൻ സാധിച്ചില്ല. ഏതെങ്കിലും ഒരാൾ നാമം ചൊല്ലിയിരുന്നിട്ട് അവരുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് വിഭൂതി പോലെ ഒരു സാധനം എടുത്തു കൊടുത്തിട്ട് ഇത് നിനക്ക് ഉപകരിക്കും, നിന്റെ വംശത്തിന് ഉപകരിക്കും, നാളെ വരാൻ പോകുന്ന കൊറോണ വൈറസിന് ഇത് കലക്കിക്കൊടുത്താൽ മതി
എന്ന് പറഞ്ഞ ഒരു തെളിവുണ്ടെങ്കിൽ ശരി, ഞാൻ അയാളെ സാഷ്ടാംഗം നമസ്കരിക്കാൻ തയ്യാറാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ചരിത്രത്തിലുള്ള സന്യാസിമാരോട് അത്രയും അവരെഴുതി കൂട്ടിയ സാധനങ്ങളും അവർ വികലമാക്കി കളഞ്ഞിട്ടുള്ള അദ്വൈതം എന്ന ചിന്തയും ഒക്കെ കള്ളസന്യാസിമാരെ പടച്ചുവിടാനല്ലാതെ ഇതൊന്നും സഹായിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ആധപ്പതിച്ച് നമ്മളിൽ ഒരാൾ ഫിസിക്സ് പഠിപ്പിക്കുകയും ക്ലാസ്സിൽ ഫിസിക്സ് പഠിപ്പിക്കുകയും അയ്യപ്പന്മാരുടെ സമരത്തിൽ പങ്കെടുത്ത് നാമജപ ഘോഷയാത്ര നടത്ത് നാമം ചെയ്ത് സമരം ചെയ്യുന്ന ഏർപ്പാട്, ആ സ്ത്രീ എങ്ങനെയായിരിക്കും ഫിസിക്സ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുക? എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് നമ്മൾക്ക് ഇനി അങ്ങോട്ട് ഈ ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒന്ന് അധികമൊന്നും ക്യാമ്പസിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് നമ്മളിവിടെ ഇടതുപക്ഷ അധ്യാപകരാണല്ലോ, ഇവരിൽ തന്നെ എത്ര പേര്? എനിക്ക് സംശയമാണ്. വിശ്വാസമാണ് പ്രധാനം. എത്ര പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ശരി, പ്രാർത്ഥന എത്ര പരാജയപ്പെട്ടാലും ശരി, നമ്മൾക്ക് പ്രാർത്ഥനയിൽ വിശ്വാസം. ഏറ്റവും നല്ല ചികിത്സ കൊണ്ട് മാത്രം ഭേദമായ ഒരു സൂക്കേടുണ്ടെങ്കിലും കൂട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയുടെ കണക്കിലേക്ക് മാത്രമേ നമ്മൾ ഈ സൂക്കേട് ഭേദമായതിനെ കണക്ക് കൂട്ടുള്ളൂ. അല്ലാതെ നല്ല ചികിത്സ നൽകിയ ഡോക്ടറുടെ വിജ്ഞാനത്തെയല്ല, ആ ഡോക്ടറുടെ വിജ്ഞാനം പ്രാർത്ഥിച്ചുണ്ടാക്കിയതല്ല, നാമം ചൊല്ലി സമ്പാദിച്ചതല്ല, ഉഷ്ണിച്ച് സമ്പാദിച്ചതാണ്. ഉഷ്ണിച്ച് അപഗ്രഥനം ചെയ്ത് നേടുന്ന അറിവ്, അതാണ് ഈ തപസ് ചെയ്തിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്. തപിക്കുക എന്ന് പറഞ്ഞാൽ ചൂട് പിടിപ്പിക്കുക തന്നെയാണ് അർത്ഥം. മനസ്സിനെ ചൂട് പിടിപ്പിച്ച് ചിന്തിച്ച് ഉണ്ടാക്കിയ പുതിയ അറിവ്, അതാണ് മനുഷ്യ സംസ്കൃതിയെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ തന്നെ അറിവ് പുതുതായി വരുന്നതിനെയൊക്കെ ചോദ്യം ചെയ്ത് സംശയത്തിലൂടെ സ്ഥിരം മുന്നോട്ട് നീങ്ങിയതിൻ്റെ ഫലമാണ് ഇന്നത്തെ സിവിലൈസേഷൻ. ഈ സ്പിരിറ്റോടുകൂടി, ഈ സയന്റിഫിക് ടെമ്പറോടുകൂടി നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും എങ്കിൽ മാത്രമേ കുട്ടികൾ കഴിവുള്ളവരായിട്ട് വരുള്ളൂ. നമസ്കാരം.